അപ്പോൾ തിരുവനന്തപുരത്ത് ഒരു വീടിന് തീ പിടിക്കുകയും അതിനെ തുടർന്ന് അഞ്ചു പേർ മരിക്കുകയും ചെയ്തതിനെ തുടർന്ന് നമ്മളോട് ഒരുപാട് ആളുകൾ ചോദിച്ചാണ് നമ്മളുടെ വീടിലൊക്കെ തീ പിടിക്കുന്ന സമയത്ത് എന്തൊക്കെ സേഫ്റ്റി നമുക്ക് നോക്കാം, എന്തൊക്കെ മുൻകരുതൽ നൽകാം. നിങ്ങൾ ആദ്യം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഞങ്ങളിപ്പോൾ ഉള്ളത് കാസർഗോഡ് ഫയർ സ്റ്റേഷനു മുമ്പിലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സ്റ്റേഷൻ ഓഫീസർ പ്രകാശ് കുമാർ സർ നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ജസ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണും. അപ്പോൾ സാധാരണക്കാർക്ക് ഇങ്ങനെ വീടിന് തീ പിടിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകൾ, അതായത് മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി. നമ്മൾ മനുഷ്യൻ സ്വാഭാവികമായിട്ടും ഏറ്റവും സുരക്ഷിതമായി കരുതുന്നത് സ്വന്തം വീട് തന്നെയാണ്. എന്നാൽ ആധുനിക കാലത്ത് നമ്മൾ സുരക്ഷിതത്വത്തിന് വേണ്ടി ഒരുക്കുന്ന അധികം ചില സംവിധാനങ്ങളുടെ ഫലമായിട്ട് പലപ്പോഴും സുരക്ഷിതത്വത്തിന് പകരം ആപൽ ഭീഷണിയാണ് നമ്മുടെ വീടുകളിൽ ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ സുരക്ഷിതത്വം പറഞ്ഞിട്ട് മറ്റ് അയൽവാസികളുടെ വീടുകളിൽ നിന്നൊക്കെ നമ്മളെ വേർതിരിക്കാൻ വേണ്ടി വലിയ മതിൽക്കെട്ടുകളും ആധുനികമായ ഇലക്ട്രോണിക് സംവിധാനങ്ങളുള്ള റിമോട്ട് കൺട്രോളുകൾ ഘടിപ്പിച്ച വാതിലുകൾ ഗേറ്റുകളും അതുപോലെ വളരെ ആക്രമണകാരിയായ നായ്ക്കളെയും ഒക്കെ സുരക്ഷിതത്വത്തിന് വേണ്ടി നമ്മുടെ വീട്ടിൽ വളർത്തുമ്പോൾ നമുക്കൊരു അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞാൽ ഓടിയെത്തേണ്ട നമ്മുടെ അയൽവാസിക്ക് നമ്മളുടെ അടുത്തേക്ക് എത്താനുള്ള വഴികളാണ് നമ്മൾ അടച്ചു കളയുന്നത്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി വീടുകളുടെ അടുക്കള അടക്കം എല്ലാ മുറികളും ACയൊക്കെ ചെയ്യുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന എന്തെങ്കിലും മോശം വായുവോ പിന്നെ വാതകങ്ങളോ ഒക്കെ പുറത്തേക്ക് പോകാനുള്ള വഴികൾ കൂടിയാണ് നമ്മൾ കൊട്ടി അടയ്ക്കുന്നത്. പ്രത്യേകിച്ച് രാത്രികളിലൊക്കെ കിടന്നുറങ്ങുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന വാതക ചോർച്ചയോ അല്ലെങ്കിൽ പുകയോ തീയോ ഒക്കെ വീടിനുള്ളിൽ തന്നെ തങ്ങി നിൽക്കുകയും അറിയാതെ ഉറക്കത്തിൽ ശ്വസിച്ച് അബോധാവസ്ഥയിലേക്ക് എത്തുകയും നമ്മൾ പോലും അറിയാതെ മരണത്തിലേക്ക് എത്തുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പ്രതിവിധി എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് വൈദ്യശാസ്ത്രത്തിൽ പറയുന്നത് പോലെ ഇങ്ങനത്തെ അവസ്ഥ വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ മുൻകൂട്ടി കാണേണ്ടത്. ഇപ്പോൾ ഗ്യാസ് ഉപയോഗിക്കുമ്പോഴാണെങ്കിൽ തന്നെ വീടുകളിൽ, അതായത് നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് മാത്രം റെഗുലേറ്റർ ഓൺ ചെയ്ത് വയ്ക്കുക. പാചക ആവശ്യം കഴിഞ്ഞാൽ ഉടൻ തന്നെ റെഗുലേറ്റർ ഓഫ് ചെയ്ത് വയ്ക്കുക. അതുപോലെ ഗ്യാസ് ലീക്ക് ഉണ്ടായാൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് മനസ്സിലാക്കുക. പെട്ടെന്നൊരു ചെറിയ ഗ്യാസ് ലീക്ക് ഉണ്ടാകുമ്പോൾ തുടക്കത്തിൽ തന്നെ അതെങ്ങനെ അണയ്ക്കാമെന്ന് മനസ്സിലാക്കുക. ഇനി ഒരു തീപിടുത്തം ഉണ്ടാകാത്ത രീതിയിൽ അകത്ത് വെട്ടുക, ഗ്യാസിനെ എങ്ങനെ ഒഴിവാക്കി കളയാമെന്ന് പഠിക്കുക. ഒരു ചെറിയ തീപിടുത്തം കണ്ടാൽ തന്നെ പാനിക്കാകാതെ നമ്മൾ റെഗുലേറ്റർ ഓഫ് ചെയ്തിട്ടും സേഫ്റ്റി ക്യാപ്പ് കൊണ്ട് അടച്ചിട്ടുമൊക്കെ ആ അപകടം പെട്ടെന്ന് തന്നെ ഒഴിവാക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഓരോ വീട്ടിലുള്ള സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുപോലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരേ പോയിന്റിൽ നിന്ന് ക്രൗഡഡായിട്ട് ധാരാളം ഉപകരണങ്ങൾ ഒരേ സമയത്ത് ഉപയോഗിക്കുക. ഓവർലോഡ് വന്നിട്ട് നമ്മുടെ വയറിംഗ് സിസ്റ്റത്തിലും ഉപകരണങ്ങളിലും ഒക്കെ സ്പാർക്കും തീപിടുത്തവും ഉണ്ടാകുക. ഇങ്ങനെ അവസ്ഥയൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഗ്യാസായാലും അതുപോലെ നമുക്ക് അത്യാവശ്യമുള്ള വൈദ്യോപകരണമുള്ള ഒഴികെ ഉള്ള ഉപകരണങ്ങളൊക്കെ തന്നെ നമ്മൾ ഓഫ് ചെയ്ത് ആ പ്ലഗിൽ നിന്ന് മാറ്റി വളരെ സുരക്ഷിതമായിട്ട് നമ്മൾ ഉറങ്ങാൻ പോകേണ്ടതാണ്. നമ്മളെ വീട്ടിൽ ഒരു അത്യാഹിതമുണ്ടായാൽ, ഒരു ബഹളം കേട്ട് കഴിഞ്ഞാൽ അയൽവാസികൾക്കെത്തി നമ്മളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഉള്ളിലേക്ക് വരാനുള്ള മാർഗങ്ങളും വ്യക്തമായിരിക്കണം. അത് നമ്മുടെ തൊട്ട് അയൽപക്കത്തുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വളരെ സുദൃഢവും സൗഹൃദപരമായിരിക്കണം. അവർക്കൊക്കെ പെട്ടെന്നൊരു അവസ്ഥയിൽ നമ്മളെ വന്ന് രക്ഷിക്കാനുള്ള മാർഗങ്ങൾ അവരെയും കൂടി മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ ഈ ഗേറ്റൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ടാമതൊന്നും കൂടി ആലോചിക്കേണ്ടതാണ്. അത് വീട്ടിനുള്ളിൽ നിന്ന് മാത്രം നിയന്ത്രിക്കാൻ പറ്റുന്ന ഗേറ്റുകളൊക്കെ പുറത്തുള്ളവർക്ക് ഒരിക്കലും കടന്നു വരാൻ കഴിയാത്ത രീതിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ അക്രമകാരികളായ നായ്ക്കളെയൊക്കെ വളർത്തുമ്പോൾ അവയ്ക്ക് അയൽവാസികളെയെങ്കിലും പരിചയം ഉണ്ടാവുകയും അവരോടെങ്കിലും സൗഹൃദം ഉണ്ടാവുകയും ചെയ്യുന്ന രീതിയിൽ പരിശീലിപ്പിക്കണം. അപ്പോൾ മറ്റുള്ളവർക്ക് പുറത്തുനിന്ന് വന്നിട്ട് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി സാധിക്കും. വീടിനുള്ളിൽ മറ്റേ നമ്മുടെ പാചകവാതകം പോലുള്ള വാതകങ്ങളും അതേപോലെ പുകയും ഒക്കെ, അതായത് നമ്മുടെ വയറിംഗ് സിസ്റ്റത്തിലൊക്കെ കത്തി പിടിക്കുമ്പോൾ പ്ലാസ്റ്റിക്, PVC മുതലായവ കത്തുമ്പോൾ നമ്മുടെ വിഷകരമായ പുകയൊക്കെ മുറിയിലുള്ളിൽ നിറയും. അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ഇലക്ട്രിസിറ്റി മൂലമാണെങ്കിൽ ഇലക്ട്രിക് പവർ ഓഫ് ചെയ്യുക, മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ആ വീട്ടിലേക്കുള്ള ഇലക്ട്രിക് പവർ മൊത്തത്തിൽ ഓഫ് ചെയ്യുക. പിന്നെ ഉള്ളിലെന്ന് പറഞ്ഞാൽ പുകയും വാതകങ്ങളും ഒക്കെ പോകുന്നതിന് നമ്മുടെ ജനലുകളും വാതിലുകളും ഒക്കെ പരമാവധി തുറന്നിടുക. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വായുവും ഒക്കെ പുറത്തേക്ക് പോകും. അപ്പോൾ അതേപോലെ LPGയുടെയൊക്കെ ലീക്കാണെങ്കിൽ നമ്മൾ ഇലക്ട്രിക് ഉപകരണങ്ങൾ സ്വിച്ചുകളൊന്നും പ്രവർത്തിപ്പിക്കാൻ പാടില്ല. ഓഫാണെങ്കിൽ ഓൺ ചെയ്യാനും പാടില്ല, ഓൺ ആണെങ്കിൽ ഓഫ് ചെയ്യാനും പാടില്ല. കാരണം സ്വിച്ചുകൾ പ്രവർത്തിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ചെറിയൊരു സ്പാർക്ക് മതി, കമ്പസ്റ്റിബിളായിട്ടുള്ള ഗ്യാസാണെന്ന് അറിഞ്ഞിരിക്കുന്നതെങ്കിൽ അത് തന്നെ ഒരു തീപിടുത്തത്തിന് കാരണമാകും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. മാക്സിമം വെന്റിലേഷൻ കൊടുത്തിട്ട് പ്രത്യേകിച്ച് തറയോട് അടുത്തുള്ള
വെന്റിലേഷൻ, അതായത് വാതിലുകൾ മാക്സിമം തുറന്നിടുക, അകത്തുള്ള വായു പുറത്തു പോകാൻ വേണ്ടി അനുവദിക്കുക, അത്ര സമയം മറ്റുള്ളവർ പുറത്തു നിൽക്കുക, പിന്നീട് ആരോഗ്യമുള്ള ഒരാൾ ഉള്ളിൽ കയറി സുരക്ഷിതമാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം മറ്റുള്ളവർ വീട്ടിൽ കയറി ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങുക. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ ഉപകരണങ്ങളെയും അതിൻ്റെ അപകട സാധ്യതയെക്കുറിച്ചും വീടിനുള്ളിലെ അവസ്ഥകളെക്കുറിച്ചൊക്കെ ഓരോ ആളും, കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും അടക്കം ബോധവാന്മാരായിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ എന്ത് അപകടം വന്നു കഴിഞ്ഞാലും പിന്നെ നിലവിളിച്ച് മറ്റുള്ളവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിലൊന്നും മടിക്കേണ്ടതില്ല. ലോകത്തിലെ എല്ലാ ജീവികളുടെയും ഏറ്റവും വലിയ രക്ഷാമാർഗം നിലവിളി തന്നെയാണ്. അത് നമ്മൾ പുറത്തുനിന്നുള്ള സഹായത്തെയൊക്കെ ക്ഷണിച്ചു വരുത്തും. അതുപോലെ പോലീസിനെ ബന്ധപ്പെടേണ്ട കേസുകളിൽ എത്രയും പെട്ടെന്ന് പോലീസിനെ ബന്ധപ്പെടുക. ഫയർ സർവീസിനെ ബന്ധപ്പെടേണ്ട കേസുകളിൽ 101 ഡയൽ ചെയ്ത് ഫയർ സർവീസിൻ്റെ സഹായം എവിടെയും നിങ്ങൾക്ക് അഭ്യർത്ഥിക്കാവുന്നതാണ്. എത്രയും പെട്ടെന്ന് ഫയർ സർവീസ് എത്തിച്ചേർന്ന് നിങ്ങളുടെ അവസ്ഥ കൃത്യമായി പറഞ്ഞു കൊടുത്താൽ എത്രയും പെട്ടെന്ന് ഫയർ സർവീസ് എത്തിച്ചേർന്ന് അതിന് വേണ്ട നിവാരണ നടപടികൾ കൈക്കൊള്ളും. ഇത്രയൊക്കെയാണ് പ്രാഥമികമായി വേണ്ടത്. അപ്പോൾ സാർ പറഞ്ഞ പോലെ ഒരുപാട് മുൻകരുതലുകൾ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരുപാട് തിരക്കുള്ളൊരു ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് പോലും നമ്മൾക്ക് ഇങ്ങനൊരു ജനങ്ങൾക്കൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ സാർ നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് സാറിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.